ഒൺപ്ലസിൻ്റെ വൺ പ്ലസ് പാഡ് എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടാബ്ലറ്റ് 38,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വൺ പ്ലസ് പാഡ് എന്ന ടാബ്ലറ്റിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. ആദ്യം നമ്മൾ പ്രോസസ്സറിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മീഡിയടെക്കിൻ്റെ ഡിമെൻസിറ്റി 9000 എന്ന പ്രോസസ്സർ ഈ ഒരു ടാബ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു 38,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് വളരെ മികച്ചൊരു പ്രോസസ്സറാണ്. ഇപ്പോൾ ടാബ്ലറ്റുകളുടെയൊക്കെ കാര്യത്തിൽ ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സർ എന്നൊക്കെ തന്നെ പറയാവുന്നതാണ്. അപ്പോൾ മികച്ച പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇതിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരേണ്ടതാണ്. ഫ്ലാഗ്ഷിപ്പ് ലെവലിന് അടുത്ത് വരുന്ന പെർഫോമൻസൊക്കെ ഇതിൽ കിട്ടേണ്ടതാണ്. അപ്പം അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് 5G സപ്പോർട്ടൊന്നും വരുന്നില്ല. ഈ ഒരു പ്രോസസ്സറിൽ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ഈ ഒരു ടാബിൽ 5G സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുള്ള വെർഷനിൽ സിം ഡൗൺലോ ഓപ്ഷനൊന്നുമില്ല, വൈഫൈ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. പിന്നെ ടാബിൻ്റെ ബേസ് വേരിയൻറ്റിൽ 8GB റാമും 128GB ഇൻറ്റേണലും ആണ് വരുന്നത്. 12GB റാമും 256GB ഇൻറ്റേണലും ആയിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR5 റാമും അതുപോലെ തന്നെ UFS 3.1 സ്റ്റോറേജ് ടൈപ്പും ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്വാഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇതിൽ വരുന്നുണ്ട്. ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒംനി ബിയറിംഗ് സൗണ്ട് ഫീൽഡ് ടെക്നോളജി എന്നുള്ള ഫീച്ചറൊക്കെ വരുന്നുണ്ട്. പിന്നെ 3.5 mm ഓഡിയോ ജാക്ക് ഈ ടാബിൽ കൊടുത്തിട്ടില്ല. ആൻഡ്രോയിഡ് 13 ബേസ് ആയിട്ടുള്ള ഓക്സിൻ വോയ്സ് സോഫ്റ്റ്വെയർ ആണ് ഈ ടാബിൽ വരുന്നത്. ഇനി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ടാബിൻ്റെ പിന്നിൽ സിംഗിൾ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ടാബിൻ്റെ പിന്നിൽ 13 MP ക്യാമറയാണ് വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ 8 MP സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. സെൽഫി ക്യാമറയിൽ ലൈം ലൈറ്റ് ടെക്നോളജി പോലുള്ള ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. അതായത് നമ്മൾ വീഡിയോ കോളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളെ ഏകദേശം സെൻട്രലായിട്ട് തന്നെ നിർത്തുന്നതായിരിക്കും. പിന്നെ ക്യാമറ ഓൺ പേപ്പർ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര മികച്ച സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല. പൊതുവേ ടാബുകളുടെ കാര്യത്തിൽ ഇങ്ങനെയാണ്, അതിനുമാത്രം മികച്ചൊരു ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ ഒന്നും വരാറില്ല. ടാബുകളുടെ കാര്യത്തിൽ ക്യാമറ എന്നുള്ളത് അത്ര ഫോക്കസിൽ വരുന്ന ഒരു കാര്യമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ അത്ര നിരാശപ്പെടുത്തി എന്നൊന്നും പറയുന്നില്ല. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 9510 mAh ബാറ്ററി ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു ബാറ്ററി കപ്പാസിറ്റിയാണ്. പിന്നെ 67 W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു ചാർജിങ് സ്പീഡാണ്. ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ബാറ്ററി സെറ്റപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ബാറ്ററി സെറ്റപ്പ് വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. നല്ലൊരു ബാറ്ററി കപ്പാസിറ്റിയും നല്ലൊരു ചാർജിങ് സ്പീഡും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഡിസ്പ്ലേയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 11.61 inch 2.8K ഡിസ്പ്ലേ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം വലിയൊരു സ്ക്രീൻ സൈസും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ LCD പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ OLED പാനലുണ്ടായിരുന്നതിൽ കുറച്ചും കൂടി നന്നായേനെ. എന്നാലും LCD പാനലാണ് എന്നുള്ളത് നമ്മൾ അത്ര വലിയൊരു കംപ്ലയിൻ്റ് ആയിട്ട് പറയുന്നില്ല. ഇപ്പോൾ 40,000 രൂപ പ്രൈസ് റേഞ്ചിൽ ലെനോവോ ടാബ് P11 Pro പോലുള്ള ടാബ്ലറ്റുകളിലൊക്കെ OLED പാനലൊക്കെ വരുന്നുണ്ട്. എന്നാലും LCD പാനലിനെ വരുന്നു എന്നുള്ളത് വലിയൊരു കംപ്ലയിൻ്റ് ആയിട്ട് നമ്മൾ പറയുന്നില്ല. കാരണം അധികം ഓപ്ഷൻസ് ഒന്നും കിട്ടുന്നില്ല. ഇപ്പോൾ സ്മാർട്ട് ഫോണുകളുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ LCD പാനലാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ വലിയൊരു നെഗറ്റീവായിട്ട് പറഞ്ഞേനെ. പക്ഷേ ടാബ്ലറ്റുകളുടെ കാര്യം അതുകൊണ്ട് വലിയൊരു കംപ്ലയിൻ്റ് ആയിട്ട് പറയുന്നില്ല. പിന്നെ റെസൊല്യൂഷൻ വരുന്നത് 2800x2000 ആണ്. 144 Hz റിഫ്രഷ് റേറ്റൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഡിസ്പ്ലേയിൽ 10-bit display എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ കളേഴ്സും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഡോൾബി വിഷൻ എന്നുള്ള ഫീച്ചറൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 7:5 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു ടാബ്ലറ്റ് വരുന്നത്. ഏകദേശം 88% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഈ ടാബിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടാബിൻ്റെ ടിപ്പിക്കൽ ബ്രൈറ്റ്നെസ് വരുന്നത് 500 nits ആണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് ആണ് എന്ന് പറയാൻ പറ്റിയിട്ടില്ലെങ്കിലും തരക്കേടില്ലാത്ത ഒരു ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഈ ടാബിൽ ഫിംഗർ പ്രിൻറ് സെൻസറൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഫേസ് അൺലോക്കിംഗ് ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു ടാബിൻ്റെ വെയ്റ്റ് വരുന്നത് ഏകദേശം 552 g ആണ്. തിക്നെസ് വരുന്നത് 6.54 mm ആണ്. പിന്നെ ഈ ടാബിൽ സ്റ്റൈലസ് പെന്നിൻ്റെ സപ്പോർട്ടും അതുപോലെ തന്നെ മാഗ്നറ്റിക് കീബോർഡിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ അത് വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും. കീബോർഡിൻ്റെ വില വരുന്നത് 7,999 rupees. അതുപോലെ തന്നെ സ്റ്റൈലസ് പെന്നിൻ്റെ വില വരുന്നത് 4,999 rupees. പിന്നെ ഒരു കേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ വില വരുന്നത് 1,499 rupees. പിന്നെ ഈ ഒരു ടാബിൻ്റെ ബാക്കിൽ CNC അലൂമിനിയം യൂണി ബോഡിയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ടാബിൻ്റെ ഹാലോ ഗ്രീൻ എന്നുള്ളൊരു കളർ വേരിയൻ്റ് ആണ് ഇപ്പം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 8GB റാം വെർഷൻ്റെ വില വരുന്നത് 37,999 rupees. 12GB റാം വെർഷൻ്റെ വില വരുന്നത് 39,999 rupees. പിന്നെ പ്രീ ഓർഡർ April 28 സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ICC കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2000 rupees ഓഫും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ പേയ്മെൻറ്റ് മൊബിക്വിക് വാലറ്റ് വഴി നടത്തുകയാണെന്നുണ്ടെങ്കിൽ 2000 rupees ഓഫും ലഭിക്കുന്നതായിരിക്കും.
പിന്നെ ഈ ഒരു ടാബ്ലറ്റ് ഫ്ലിപ്കാർട്ട് വഴിയും ആമസോൺ വഴിയും അതുപോലെ തന്നെ വൺ പ്ലസിൻ്റെ വെബ്സൈറ്റ് വഴിയും ഒക്കെ മേടിക്കാവുന്നതാണ്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ടാബിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വരുന്നുണ്ട്. ബാക്കി ഫീച്ചേഴ്സ് വലിയ തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് ആണ് എന്നും പറയാവുന്നതാണ്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടാബ്ലറ്റ് തന്നെയാണ് വൺ പ്ലസ് പാഡ് എന്ന ടാബ്ലറ്റ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ 30,000 രൂപയ്ക്കൊക്കെ മുകളിലോട്ട് വരുമ്പം ഐപാഡ് ഓപ്ഷനിൽ വരുന്നുണ്ട്. എന്നാലും നമ്മൾ ആൻഡ്രോയിഡ് ടാബ്ലറ്റുകളുടെ കാര്യം മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തീർച്ചയായിട്ടും ഈ ഒരു ടാബ്ലറ്റ് കൺസിഡർ ചെയ്യാവുന്നതാണ്. അല്ല ആപ്പിളും കൂടി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഐപാഡും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക, എന്നിട്ട് പറ്റിയൊരു ടാബ്ലറ്റ് എടുക്കുക. എന്തായാലും വൺ പ്ലസ് പാഡ് എന്ന ടാബ്ലറ്റിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു ആൻഡ്രോയിഡ് ടാബ്ലറ്റാണ് വൺ പ്ലസ് പാഡ്.